ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിനൊപ്പമാണ് നമ്മളിപ്പോൾ. ആരിഫ്, അവസാനഘട്ട പ്രചാരണത്തിലാണ്. അദ്ദേഹം ആലപ്പുഴ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലാണ് ഇന്ന് സ്വീകരണം ഏറ്റുവാങ്ങുന്നത്. ആലപ്പുഴയുടെ ആളാണ്. ആലപ്പുഴയിൽ പലവട്ടം പര്യടനം നടത്തി കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന ഫീഡ്ബാക്ക്? 101% വിജയം ഉറപ്പാണ്. ഈ നട്ടപ്പുറ വെയിലത്ത് പോലും 11 മണി, ഉച്ചയ്ക്ക് 1 മണി, 2 മണിക്കൊക്കെ എന്ത് ജനമാണ്! രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അത്രയും ഒരു ബൂത്തിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. ഒരു രണ്ടോ ബൂത്തിൽ നിന്ന് ആവേശം അല്ലതല്ലുകയാണ്. നല്ല മുന്നോട്ട് ചെയ്യും. ഈ എന്നാലും പ്രസംഗത്തിലൊക്കെ ഈ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ അവിടെ ചില കുത്തുകളൊക്കെ ഉണ്ടല്ലോ, വികസന കാര്യങ്ങളൊക്കെ. അല്ല, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഫാക്റ്റ് അല്ലാത്തുണ്ടെങ്കിൽ, കുത്തല്ല, ഫാക്റ്റ് അല്ലാത്തുണ്ടെങ്കിൽ ഞാൻ പിടിവലിക്കാം. ഞാൻ എന്തെങ്കിലും കുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ ഒഴിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. ചില മാധ്യമങ്ങളെ സ്പോൺസർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന പോലെ കാഴ്ച ചെയ്യുന്നതുകൊണ്ടാണ് ആ മാധ്യമങ്ങളെ കുത്താനായിട്ട് എനിക്ക് പറയുന്നത്. അല്ല, അവരെ അദ്ദേഹത്തെ കുത്താനല്ല. അല്ല, എന്നാൽ ഈ പൊതുവിൽ ആലപ്പുഴയിൽ ഒരു അനുകൂലമായ ഘടകം എന്താണ് കാണുന്നത്? ഒന്ന്, നിലവിൽ ഉണ്ടായിരുന്ന എം പി ഒരു വിസിറ്റിംഗ് മെമ്പർ അല്ല. ഒന്ന്, രണ്ട്, നമ്മൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഏകോപിക്കണം, അതിനുള്ളൊരു സാധ്യത വേണം. പിന്നെ സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കേണ്ട ഒരാൾ അവിടെ ഉണ്ടാവണം. ഇപ്പോൾ പെൻഷനായാലും മറ്റേത് കാര്യത്തിനാണെങ്കിലും സെൻട്രലിലെ സെന്ററിൽ നിന്ന് സഹായം വേണ്ടേ? സെൻട്രലിലെ നയങ്ങളെ എതിർക്കുന്നതിൽ നമ്മൾ പ്രധാനമായും അവിടെ പോയി ഉറങ്ങിയില്ല. അതാ ഞാൻ ഈ മറ്റേ എണ്ണം പറഞ്ഞത്, കണക്ക് പറയുന്നത്. അപ്പൊ ആ റൂറിൽ ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു എം പി, ലൈവായിട്ടുള്ള ഒരു എം പി, ആ ഇതിലൊക്കെ ഉള്ള ജനങ്ങളുടെ ഇതുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും സ്ഥലത്തുള്ളതല്ലേ. ഈ ആലപ്പുഴയുടെ വികസന പ്രശ്നങ്ങളിൽ ഇനി എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കാരണം നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ ആലപ്പുഴയുടെ ഒരു പ്രതാപം വീണ്ടെടുക്കുക, അതിനുവേണ്ടി പ്രോജക്ട് വെച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഞാൻ പ്രതാപം വീണ്ടെടുക്കുമെന്നൊന്നും ഇങ്ങനെ ഭംഗിവാക്ക് പറയല്ല. എന്തൊക്കെയാണ് കടൽപ്പാലം, ആലപ്പുഴ പൈതൃക പദ്ധതികൾ, മുസ്ലിംസ് പദ്ധതികൾ, മൊബിലിറ്റി ഹബിന്റെ, ജില്ലാ കൂടെ പാലിച്ചുമൊളി, ഇതെല്ലാം ഇങ്ങനെ ഈ പ്രോജക്ട് നടപ്പാക്കുകയാണ്. അല്ലാതെ ഞാൻ ഇതിപ്പോ ഇത് നടപ്പാവും, ആ നടപ്പാകുന്നതിന്റെ ഏകോപനമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥികൾ ശോഭാ സുരേന്ദ്രനും കെ സി വേണോ, ഇവരെ ഈ അവരുടെ അവരെ എങ്ങനെ കാണുന്നു? അവർക്ക് അവരെ ഒന്നും ഞാൻ നിസ്സാരക്കാരായിട്ട് കാണുന്നില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. എനിക്ക് ഗൗരിയമ്മയെ പോലുള്ള വലിയ ആൾക്കാരുമായിട്ട് മത്സരിച്ച് ജയിച്ചു. ഗൗരിയമ്മ തോൽപ്പിച്ചാ തുടക്കം. അതുകൊണ്ട് ഞാൻ മത്സരിച്ച് ഇപ്പോ ജില്ലാ കൌൺസിലും ജില്ലാ പഞ്ചായത്തും കൂടെ എടുത്താൽ ഏതാണ്ട് 5 മത്സരം കഴിഞ്ഞു. 3, 1, 4, 1, 5. അജയനായ പോരാളി. ഇതുവരെ എന്നെ കൈവിട്ടിട്ടില്ല ജനം. ആത്മവിശ്വാസം ഇത്തവണയുണ്ട്? ഇത്തവണയുണ്ട്, 100% ഉറപ്പാണ്, 101% ഉറപ്പാണ്. എന്നാൽ ആരും സൂചിപ്പിച്ച പോലെ അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളൊന്നും തോറ്റിട്ടുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല. ഇത്തവണയും ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എ എം ആരിഫുള്ളത്. ആലപ്പുഴയിൽ നിന്ന് വി ഡി ജേണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ.